ശരണ്യ ആനന്ദ് എന്ന് കേട്ടാൽ കുടുംബ പ്രേക്ഷകർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ കുടുംബവിളക്കിലെ വേദികയെന്ന് പറഞ്ഞാൽ മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്കെല്ലാം ശരണ്യ ആനന്ദിൻ്റെ മുഖം മനസ്സിൽ തെളിയും. ഒരു സീരിയൽ വഴി അത്രയേറെ ആരാധകരെയാണ് ശരണ്യ സമ്പാദിച്ചത്. കുടുംബവിളക്കിലെ വില്ലത്തിയായിരുന്നുവെങ്കിലും നടിയുടെ പ്രകടനത്തിന് ആരാധകർ ഏറെയായിരുന്നു. സീരിയൽ നടി മാത്രമല്ല, ശരണ്യ മോഡലും കൂടിയാണ്. കൂടാതെ യാത്രകളും നടിക്ക് ഏറെ താല്പര്യമാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ശരണ്യയ്ക്ക് തൻ്റെ വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. 2020 താരത്തിൻ്റെ വിവാഹം. മനേഷ് രാജൻ നായരാണ് ശരണ്യയെ വിവാഹം ചെയ്തത്. സീരിയലുകളിൽ മാത്രമല്ല, സിനിമകളിലും ശരണ്യ അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് സിനിമകളിലൂടെയാണ് ശരണ്യയ്ക്ക് ബിഗ് സ്ക്രീനിലേക്കുള്ള വഴി തുറന്നത്. മോഹൻലാൽ ചിത്രമായ 1971 ബിയോണ്ട് ബോർഡേഴ്സിലൂടെയാണ് മലയാള സിനിമയിൽ നടി അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് ആകാശഗംഗ 2, മാമാങ്കം, അച്ചായൻസ്, ചങ്സ് തുടങ്ങിയ ചിത്രങ്ങളിലും വേഷമിട്ടു. സുജാതയുടെയും ആനന്ദ് രാഘവൻ്റെയും മകളായി സൂററ്റിലായിരുന്നു ശരണ്യയുടെ ജനനം. അടൂരാണ് ശരണ്യയുടെ നാട്. അഭിനയത്തിലേക്ക് എത്തിച്ചേരാൻ താൻ നേരിട്ട വെല്ലുവിളികൾ പലപ്പോഴായി ശരണ്യ പങ്കുവച്ചിട്ടുണ്ട്. അഭിനയത്തിലേക്ക് തിരിയണമെന്ന് ശരണ്യ ആവശ്യപ്പെട്ടപ്പോൾ അച്ഛനും അമ്മയും എതിർത്തു. പിന്നീട് നിരാഹാരം കിടന്നാണ് മാതാപിതാക്കളുടെ സമ്മതം ശരണ്യ വാങ്ങിയെടുത്തത്. ജോലി അന്വേഷിച്ച് ഗുജറാത്തിൽ എത്തിയതാണ് ശരണ്യയുടെ അച്ഛൻ ആനന്ദ്. സ്കൂൾ പഠനകാലം മുതലേ താരം നേരിടുന്ന പ്രധാന പ്രശ്നം ശരീരത്തിൻ്റെ നിറമായിരുന്നു. ഗുജറാത്തിൽ പഠിക്കുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളെല്ലാം വെളുത്ത നിറത്തിലായിരുന്നു. അവർ കളറിൻ്റെ പേരിൽ തന്നെ മാറ്റി നിർത്തി. ചെറുപ്പം മുതൽ അത് തൻ്റെ ആത്മവിശ്വാസത്തെ കാര്യമായി ബാധിച്ചിരുന്നു. ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിട്ടും അച്ഛന് ഒരു ആൺകുട്ടി കൂടെ വേണമെന്നായിരുന്നു ആഗ്രഹം. പെൺകുട്ടികൾ വളർന്നു വലുതായാൽ കല്യാണം കഴിച്ചു പോകും, നമ്മളെ നോക്കാൻ ആൺകുട്ടിയെ ഉണ്ടാവൂ എന്നാണ് അച്ഛനും പറയാറുള്ളത്. തനിക്ക് ഒന്നിനും കഴിയില്ലെന്ന ചിന്ത അപ്പോൾ തന്നെ വിഷമിപ്പിച്ചു. ആ സമയത്ത് അച്ഛൻ്റെ ബിസിനസ്സും തകർന്നു, കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് താനും അഭിനയിക്കണം, നാട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നത്. അവസാനം നിരാഹാരം കിടന്ന് അത് സാധിച്ചെടുത്തു. കൊച്ചിയിലേക്ക് വരാം എന്ന് അമ്മയും അച്ഛനും സമ്മതിച്ചു. ഗുജറാത്തിൽ നിന്നുകൊണ്ടാണ് നാട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീടെല്ലാം കണ്ടെത്തിയത്. ഒരു സുഹൃത്ത് അതിന് സഹായിച്ചു. അത് വിശ്വസിച്ച് ഗുജറാത്തിൽ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്ന അനിയത്തിയുടെ TC എല്ലാം മാറ്റി എഴുതി നാട്ടിലെത്തി. എന്നാൽ നാട്ടിലെത്തിയപ്പോഴുണ്ടായത് തീർത്തും മോശമായ അനുഭവമാണ്. ഞങ്ങൾ വിശ്വസിച്ച് വന്ന ബ്രോക്കറെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സുഹൃത്തും ഫോൺ എടുക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എങ്ങോട്ട് പോകണമെന്നറിയില്ല, ആരെ കാണണമെന്നും അറിയില്ല. അക്ഷരാർത്ഥത്തിൽ നടുറോഡിലായി. മോളുടെ എടുത്തുചാട്ടത്തിന് നിൽക്കേണ്ടിയിരുന്നില്ല, ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള അച്ഛൻ്റെ വാക്കുകളും തന്നെ വിഷമിപ്പിച്ചു. അപ്പോൾ മുതൽ താൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഇനി നടിയായിട്ടേ അടങ്ങുമെന്ന്. അത്ര എളുപ്പമായിരുന്നില്ല അഭിനയത്തിലേക്കുള്ള യാത്ര. പല ലൊക്കേഷനിലും പോയി എന്താണ് അഭിനയം, എങ്ങനെയാണ് എന്നൊക്കെ കണ്ടുപഠിച്ചു. പല അവസരങ്ങളും ചോദിച്ചു നടന്നു. ഓഡീഷന് പോയി. അവസാനം ആദ്യ തെലുങ്ക് സിനിമയിൽ അവസരം ലഭിച്ചു. മലയാളത്തിൽ പിന്നീട് മമ്മൂട്ടി സാറിനൊപ്പവും ലാലേട്ടനൊപ്പവുമൊക്കെ അവസരം ലഭിച്ചു. ഒന്നുമില്ലാതെ കൊച്ചിയിൽ എത്തിയതാണ് താൻ. തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന നിലയിൽ എത്താൻ സാധിച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം നോക്കുന്നതും വീട്ടിലെ ചെലവ് നോക്കുന്നതും അനിയത്തിയെ പഠിപ്പിക്കുന്നതും എല്ലാം താനാണ്. നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടിയ ദിവസങ്ങളുണ്ടായിരുന്നു. 2016 ബിയോണ്ട് ദി ബോർഡേഴ്സ് എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. ചെറിയ കഥാപാത്രമായിരുന്നുവെങ്കിലും ലാലേട്ടനോടൊപ്പം അരങ്ങേറ്റ ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റി എന്നത് ഭാഗ്യമായി കാണുന്നുവെന്നാണ് ശരണ്യ മുമ്പൊരിക്കൽ ജീവിതകഥ വെളിപ്പെടുത്തി പറഞ്ഞത്. തനഹ, ലാഫിംഗ് അപ്പാർട്ട്മെൻറ്റ് എന്നീ ചിത്രങ്ങളിൽ നായികയായും ശരണ്യ അഭിനയിച്ചിട്ടുണ്ട്.